ഹലോ, എല്ലാവരുടെയും ഒരു കോമൺ പ്രോബ്ലം ആയിരിക്കും അല്ലേ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ നല്ല പാടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെല്ലി ഫാറ്റിനെ നന്നായിട്ട് ഉരുക്കി അത് കുറയ്ക്കാനും അതേപോലെ തന്നെ വെയിറ്റ് ലോസും ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഡിറ്റോക്സ് ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. 4 നമ്മളുടെ വെയിറ്റ് ലോസിനെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കോഫി പൗഡറാണ്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാനെടുത്തിട്ടുണ്ട്. അപ്പോൾ കോഫി പൗഡർ ഇൻസ്റ്റൻ്റ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ളതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കടുപ്പത്തിനനുസരിച്ചിട്ടുള്ള കോഫി പൗഡർ എടുക്കുക. കോഫി പൗഡർ നമ്മുടെ മെറ്റബോളിസം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി നമ്മളുടെ ഫാറ്റ് ലോസിനും സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് വരെ നമ്മുടെ കാലറി ഇങ്ങനെ ബേൺ ആയിക്കൊണ്ടിരിക്കും, അതും ഏർലി മോർണിംഗിൽ കോഫി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഡ്രൈ ജിഞ്ചർ പൗഡർ, അതായത് ചുക്കിൻ്റെ പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതും ഡ്രൈ ജിഞ്ചറും നമ്മളുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് ലോസിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സിന്നമൺ പൗഡറാണ്. സിന്നമൺ പൗഡറും നമ്മുടെ ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതും ഞാൻ 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കോഫി ഒന്ന് 2 മിനിറ്റ് ഇതുപോലെ തിളയ്ക്കാനായിട്ട് വിടാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഫി ഡെയിലി 2 തവണ യൂസ് ചെയ്യാം. ഒന്ന് രാവിലെ വെറും വയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റിന് 1/2 മണിക്കൂർ മുമ്പായിട്ട്, ഒന്ന് പിന്നെ നിങ്ങൾ ലഞ്ചിനോ ഡിന്നറിനോ 1/2 മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചൂടോടെ തന്നെ വേറൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാം. വേറൊന്നുമല്ല, ലെമൺ ജ്യൂസ് ാണ് ഇത്. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം കേട്ടോ. ഇനി ലെമൺ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു 5-6 തുള്ളി ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അത് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യൂ. ഇനിയിപ്പോൾ ലെമൺ തീരെ പറ്റില്ലെങ്കിൽ നിങ്ങൾ രാവിലെ കുടിക്കുന്ന ആ ഒരു കോഫിയിൽ ലെമൺ ചേർക്കണ്ട. നിങ്ങൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ കുടിക്കുമ്പോൾ അതിനകത്ത് ലെമൺ ചേർത്തിട്ട് കുടിക്കൂ കേട്ടോ. ഈ ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റും കൂടെ ചെറിയ രീതിയിലെ വർക്കൗട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഡ്രിങ്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.